ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം 475,000 രൂപയ്ക്ക് പെൻ ഷോപ്പിൽ എനിക്ക് കിട്ടും. അത് കാരണം എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ദുബായ് മാർക്കറ്റിൽ എനിക്ക് ഷോപ്പ് എടുക്കാൻ പറ്റും. യൂറോപ്പ് മാർക്കറ്റിൽ എത്രയും പെട്ടെന്ന് അത് ഒരാഴ്ച നിൽക്കും ഈ ഓഫർ. ഈ ഒരാഴ്ച തരും എത്രയും പെട്ടെന്ന് ഷോപ്പ് എടുക്കാനുള്ള വഴി നോക്ക് വീട്ടിൽ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന്. കാരണം എന്നെയും എനിക്ക് 200,000 രൂപ വീണ്ടും 620,000 രൂപ അല്ലെങ്കിൽ 420,000 രൂപ ഒക്കെ എടുക്കേണ്ടത്. 420,000 രൂപ നീ എടുത്താൽ എനിക്ക് സെവൻ ഷോപ്പേ ആ സമയത്ത് കിട്ടുള്ളൂ. ഇപ്പൊ നീ എടുത്താലും 475,000 രൂപ എനിക്ക് ടെൻ ഷോപ്പ് കിട്ടും. ശരി, ഒരു 1 വീക്ക് നീണ്ടു നിൽക്കുന്നുണ്ട് ഈ ഓഫർ. എത്രയും പെട്ടെന്ന് ഗ്രാബ് ചെയ്ത് നോക്ക്, ഈ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ നോക്ക്. വീട്ടിൽ ആരും സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഈ ഓഫറിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി നോക്ക് നീ. ഓക്കെ, ഇൻഷാല്ലാ. എന്തെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന കോള്. ഓക്കെ, ചേർന്ന് ഉറങ്ങിയ സമയങ്ങളല്ല. എത്രയും പെട്ടെന്ന് ഈ ഓഫറിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി നോക്ക്. ഓഫറെ കണ്ടിട്ടോ എന്താ നീ എത്രയും പെട്ടെന്ന് ചെയ്യും. ഓക്കെ, ഈ ഓഫർ കിട്ടിയെന്ന് പറഞ്ഞാൽ വീണ്ടും നീണ്ടു വെക്കൂല, മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, വിളിക്കട്ട. എന്റെ ഇക്കാക്കയുണ്ട്, പുള്ളി ഇവനെ വിളിച്ച് സംസാരിച്ചപ്പോ എന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, എടാ നിന്റെ അടുത്ത് പറഞ്ഞവന് വായിട്ടടിയെന്നല്ലാണ്ട് അവന് സംഭവം എന്താന്ന് അവനും പോലും അറിയാൻ പാടില്ല. ഇക്കാക്ക അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പ കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹൈ ലെവലിലേക്ക് നിക്കാക്കയാണ്. അതിന്റെ അവന്റെ സീനിയർ ജലീലിന്റെ നമ്പർ വരാൻ പറഞ്ഞപ്പോ അവര് ഭയങ്കര ഇത് അത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവസാന നമ്പർ തന്ന്. എന്നിട്ട് ഇക്കായ വിളിച്ച് കഴിഞ്ഞപ്പോ ഇക്കായന്റെ അടുത്ത് പറയാണ്, നിന്റെ അടുത്ത് ഛർദ്ദിച്ച പോലെ അയാൾ എന്റെ അടുത്ത് കുറെ ഛർദ്ദിച്ച്. നീ നിന്റെ കൂട്ടുകാരൻ ചെയ്തോട്ടെ, നീ ചെയ്യാൻ നിക്കണ്ട. 2 കൊല്ലം കഴിയുമ്പോ നീ അവന്റെ അവസ്ഥ കണ്ടോ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞ്, 2ാമത്തെ കൊല്ലം ആവണുള്ളൂ. 10 ലക്ഷം ഇത് ഇവന്മാരെ ഒന്നും നോക്കണ്ട. ഇവന്റെ പാർട്ട്നേഴ്സിന്റെ തന്നെ ഉണ്ടല്ലോ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ ഇവനിട്ട ഫോട്ടോ തന്നെ അവനോട്ടിട്ടുണ്ടാവും. ദുബായ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കൊറേ മോട്ടിവേഷണൽ, അതും ഒരു ഗ്രാമർ തിരിയാത്ത ഇംഗ്ലീഷ് ഒക്കെ ഇറങ്ങുന്ന അവന്റെ പാർട്ട്നേഴ്സ് ഉണ്ട്, സീനിയർ പാർട്ട്ണറും എൻ്റെ. അതും എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവർ രണ്ടു പേരോടെയൊക്കെ നല്ല രീതിയിൽ തന്നെ അടിച്ചിരുത്താൻ നോക്കിയതാ. കാരണം കൊറോണ സമയത്ത് ഞാനും ആലോചിച്ചിറങ്ങാൻ നിന്നാണ്. പിന്നെ ഇങ്ങനെ അന്വേഷിച്ചു. കാരണം നമ്മള് ഉണ്ടായിട്ടിറക്കാൻ പോയതൊന്നല്ല. പക്ഷേ അപ്പൊ അന്വേഷിച്ച് പലരടുത്ത് ചോദിക്കുമ്പോഴും ആൾക്കാർക്കൊന്നും ഒരു വിവരമില്ല ഇതിനെ പറ്റി. അപ്പൊ നമ്മ ഇവര് പറയണ പുതിയ പ്ലാറ്റ്ഫോമാണ്, ആൾക്കാരെ അറിയാൻ പോകണുള്ളൂ, എല്ലാവരും ചെയ്യാൻ പോകണുള്ളൂ, ആളെ ചേർക്കണ പരിപാടി അല്ലിത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പക്ഷെ നമ്മളെ ഫോഴ്സ് ചെയ്യണത്. ഇപ്പൊ വേറൊരു ഫ്രണ്ട് എന്റെ അടുത്ത്, ഞാൻ അങ്ങോട്ട് ചെന്ന് പ്രൊഫൈൽ ചോദിച്ചല്ലോ, ഇവരെ എന്റെ അടുത്ത് ചോദിച്ചാണ്, വെറുതെ കമ്പനി ആകുമ്പോലെ ഇവൻ കേറിയിട്ടുള്ളൂ അന്ന്. എന്നിട്ട് വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒതുക്കുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്, എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ബിസിനസ് ആളാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് ബിസിനസ് എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു നിനക്ക് താല്പര്യം ഉണ്ട് ഞാൻ ചോദിച്ചു. ഒക്കെ വേക്കൻസി ഇല്ല, പക്ഷെ എന്തോ ഭാഗ്യം, നിന്റെ ഭാഗ്യം കൊണ്ടാണ് എല്ലാ കളികളും ഇവൻ പറയണത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നിനക്ക് എന്തോ ഭാഗ്യമുണ്ട്, എനിക്ക് 600,000 രൂപ പറഞ്ഞിട്ട് പിന്നെ നിനക്ക് എന്തോ ഭാഗ്യമുണ്ട്, 4 ലക്ഷം രൂപ ഒക്കെ ഇപ്പൊ ഓഫർ എടുപ്പുണ്ട് പറയണു. അപ്പൊ ഞാൻ വിചാരിച്ച് ഭാഗ്യം അന്വേഷിക്കണുണ്ട് അതിന്റെ ഒപ്പം. അങ്ങനെയൊക്കെ നടന്നിരുന്നതെന്ന് പിന്നെ ഇവര് പറയണത് ആളെ ചേർക്കേണ്ട പരിപാടി അല്ല. പക്ഷേ ഇവര് പറയണത് ഇവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് എല്ലാണ്ട് അതുണ്ട് ഇതുണ്ട്. പക്ഷേ ഇതൊന്നും ആൾക്കാർക്ക് അറിയുന്ന ബ്രാൻഡും അല്ല പ്രൊഡക്റ്റും അല്ല. പിന്നെ നമ്മള് 2 കൊല്ലം മാക്സിമം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് വരുമാനം വന്നത് എന്നൊക്കെ പറയണേ. പക്ഷെ ഇത് ഇവന്മാർക്ക് ഇവരും ബിസിനസ് ഒന്നും വിചാരിക്കുമ്പോഴും നടക്കൂല. ഈ പ്രൊഡക്ട്സ് ഒന്നും സർവീസൊന്നും വിറ്റ് പോകൂല. അപ്പൊ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ചെറുക്കലാണ്. പക്ഷെ അതവര് പറയേയില്ല.